ബലിസ്ഥാൻ ഭീകരൻ ഗുർബന്ത് സിംഗ് പന്നുവിന്റെ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ആരോപണങ്ങൾ തള്ളി റഷ്യ. വിഷയത്തിൽ ഇതുവരെ US വിശ്വാസയോഗ്യമായ വിവരങ്ങളോ തെളിവോ പുറത്തുവിട്ടിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖാറോവ പറഞ്ഞു. ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളെ അസന്തുലിതമാക്കാനും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമവുമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും അവർ വിമർശിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചോ ദേശീയതയെക്കുറിച്ചോ കേവല അറിവ് പോലും ഇല്ലാതെയാണ് അമേരിക്ക നിരന്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ത്യ ഒരു രാജ്യമാണെന്ന് പോലും കരുതാതെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടുകയാണ് അമേരിക്ക ചെയ്യുന്നതെന്നും റഷ്യ ആരോപിക്കുന്നു. തെളിവില്ലാത്ത സ്ഥിതിക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. ഇന്ത്യക്ക് പുറമെ മറ്റു രാജ്യങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതും മരിയ സഖാറ വിമർശിച്ചു. ആഭ്യന്തര അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അമേരിക്കയുടെ കടന്നുകയറ്റം അതിരുവിടുകയാണെന്നും അവർ തുറന്നടിച്ചു. കഴിഞ്ഞ വർഷം പന്നുവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും അതിൽ പങ്കുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൌരനായ നിഖിൽ ഗുപ്തയെ US ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ കുറ്റാരോപിതനാക്കിയിരുന്നു. ഖലിസ്ഥാൻ ഭീകരനായ പന്നുവിനെ കൊലപ്പെടുത്താൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരൊപ്പം ചേർന്ന് പദ്ധതി തയ്യാറാക്കിയെന്ന ആയിരുന്നു ആരോപണം. പിന്നാലെ നവംബറിലാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് റോ ഉദ്യോഗസ്ഥനെ പേരുൾപ്പെടുത്തി വാഷിംഗ്ടൺ പോസ്റ്റിൽ വാർത്ത നൽകിയത്. അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായി പ്രതികരിച്ചത്. തീവ്രവാദ കുറ്റം ചുമത്തി ഇന്ത്യ തിരിയുന്ന പന്നുവിന് USന്റെയും കാനഡയും ഇരട്ട പൌരത്വമുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ കാനഡ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ നിയുക്ത ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി തന്റെ രാജ്യത്തിന്റെ നിലപാട് നേരത്തെ ആവർത്തിച്ചിരുന്നു. ഈ അവകാശവാദം അസംബന്ധവും പ്രചോദനാത്മകവും എന്ന് വിളിച്ച് ഇന്ത്യ ശക്തമായി നിഷേധിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ പരാമർശം വന്നിരുന്നത്. ജയശങ്കറിന് തന്റെ അഭിപ്രായത്തിന് അർഹതയുണ്ട്. ഹർദീപ് സിംഗ് നിജാർ തർക്കത്തെക്കുറിച്ചുള്ള EMന്റെ പരാമർശത്തെ നേഡിയൻ മന്ത്രി വിമർശിച്ചു. നേഡിയൻ ജനത്തെ സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ജോലിയെന്നും നേഡിയൻ മണ്ണിൽ വെച്ച നേഡിയൻ പൌരനെ ഇന്ത്യൻ ഏജന്റുമാർ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ജോളി പറഞ്ഞു. റോയൽ നേഡിയൻ മൌണ്ടഡ് പോലീസാണ് ഇപ്പോൾ നിജാറിനെ കൊലപ്പെടുത്തിയതിന്റെ അന്വേഷണം നടത്തുന്നതെന്നും അവർ പറഞ്ഞു. നേഡിയൻ ഗവൺമെന്റിൽ നിന്നുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടുതൽ അഭിപ്രായം പറയില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ ചോദ്യത്തിൽ നയതന്ത്രം സ്വകാര്യമായി തുടരുമ്പോൾ അത് എല്ലായ്പ്പോഴും മികച്ചതാണെന്ന് കരുതുന്നുണ്ട്. ആദ്യം കാനഡക്കാരെ സംരക്ഷിക്കുന്നതിനായി കാനഡ തുടരും. ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി അധികാരവും സംരക്ഷിക്കുമെന്നും ഞങ്ങൾ ഉറപ്പാക്കുന്നു. അവസാനം ഞങ്ങളുടെ നിയമവാഴ്ച സംരക്ഷിക്കേണ്ടതുണ്ട്. നിജാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട മൂന്ന് പേരുടെ അറസ്റ്റിനെ തുടർന്നുള്ള വിമർശനങ്ങളോട് പ്രതികരിച്ച് കരൺ പ്രദീപ് സിംഗ്, കമൽ പ്രദീപ് സിംഗ്, കരൺ ബ്രാർ, കാനഡയുടെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അർഹതയുണ്ടെന്നും പറഞ്ഞിരുന്നു. പഞ്ചാബിൽ നിന്ന് സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ കാനഡയിലേക്ക് സ്വാഗതം ചെയ്തതായി May 5 ജയശങ്കർ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.